പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനധാരയിലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ഈ സുവിശേഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവസ്നേഹം ഒരുപാട് നമ്മൾ കേട്ടു, ധ്യാനിച്ചു. നമ്മുടെ ഹൃദയത്തിൽ ആ വാക്ക് വളരെയധികം മാംസം ധരിച്ചു കിടക്കുന്ന ഒരു വാക്കാണ്. ദൈവം സ്നേഹമാണ്. ഈ ഒരു വാക്ക് കേൾക്കാത്ത ഒരു വിശ്വാസി പോലും ഉണ്ടാകില്ല. എന്നാൽ ഇവിടെ നമ്മളിന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു നമ്മളാരും ചിന്തിക്കാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു മുഖം, ദൈവസ്നേഹത്തിന് ഇങ്ങനെയും ഒരു മുഖമുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. സുപരിചിതമായി കേട്ട ഒരു വചനഭാഗം നമ്മൾ വായിക്കുന്നതാണ്, വിലാപങ്ങളുടെ പുസ്തകം 3:22 തിരുവചനം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാകാൻ കാരണം എന്താണെന്നൊരിക്കൽ ചിന്തിച്ചു. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയത്? ആ ചിന്തയിൽ നിന്നാണ് ഈ ഒരു ബോധ്യം മനസ്സിലേക്ക് വന്നത്. ഇന്ന് വരെയുള്ള കാര്യങ്ങൾ കർത്താവ് ക്ഷമിക്കുന്നത് കൊണ്ടാണ് നാളെ പ്രഭാതത്തിൽ ദൈവത്തിന് പുതിയ സ്നേഹം തൻ്റെ മക്കൾക്ക് നൽകാൻ പറ്റുന്നത്. ഭൂമുഖത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളും അത് ചെയ്തവനോടും ചെയ്യാൻ ഒരുങ്ങിയവനോടൊക്കെ ദൈവം ഹൃദയപൂർവ്വം ക്ഷമിച്ചതുകൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും ദൈവത്തിന് പുതിയ സ്നേഹം മനുഷ്യ ഹൃദയത്തിൽ ചൊരിയാൻ പറ്റുന്നത്. എന്നാൽ നമ്മിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് ഈ വചനവുമായി ഒന്ന് തട്ടിച്ച് നോക്കിക്ക്, ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണെങ്കിൽ നമ്മുടെ സ്നേഹം എങ്ങനെയായിരിക്കും? അത് ഓരോ പ്രഭാതത്തിലും പഴയത് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, 10 വർഷം മുമ്പ് നടന്നതും ഈ കഴിഞ്ഞ ദിവസം നടന്നതും നമ്മളെ ഹൃദയത്തിൽ ഒരുപോലെ കെട്ടിക്കിടപ്പുണ്ട്. മറക്കാനാകാത്തതായ പല സംഭവങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് ഒരു പുതിയ സ്നേഹം നമ്മളെ ഹൃദയത്തിൽ കടന്നു വരാത്തതും നമ്മളിൽ നിന്ന് ഒരു വ്യക്തിക്ക് പകർന്നു കൊടുക്കാൻ പറ്റാത്തതും. കഴിഞ്ഞുപോയ കാലങ്ങളിൽ അവള് പറഞ്ഞ ഒരു വാക്ക്, എൻ്റെ മരുമകൾ പറഞ്ഞ വാക്ക് അമ്മായിയമ്മയുടെ മനസ്സിൽ, അമ്മായിയമ്മയുടെ മനസ്സിൽ മരുമകൾ പറഞ്ഞ ഈ വാക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ ഇവർ കുടുംബത്തിൽ എപ്പോൾ സംസാരിച്ചാലും അവരാദ്യം പറയുന്നതാണ്, ഞാൻ അന്ന് വന്ന് കയറിയപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ വാക്ക് ഇവിടെ കിടപ്പുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഇവിടെ കിടപ്പുണ്ട്. അത് 10, 20 മുമ്പോ 30 വർഷം മുമ്പ് അവൾ ആ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ അമ്മായിയമ്മയുടെ നാവിൽ നിന്ന് വന്ന വാക്ക്, ആ കാലയളവിൽ പറഞ്ഞ വാക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അവൾക്ക് മറക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇത് മനുഷ്യ ഹൃദയത്തിലൊരു വലിയ ഒരു മേഖലയാണ്. ഇതുകൊണ്ടാണ് ഒരു പുതിയ സ്നേഹവുമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തെ സമീപിക്കാൻ പറ്റുന്നില്ല. ഏത് വാക്കേറ്റത്തിൻ്റെ പിന്നിലും ഇതുപോലൊരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും, നീ അന്ന് ആ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതെനിക്ക് ഇതുവരെ മറക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ദൈവത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത് കൂട്ടിയത് മുഴുവനും കർത്താവിൻ്റെ ഹൃദയത്തിൽ വെച്ച് കൊണ്ടു നടക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അത് ഹൃദയത്തിൽ നിന്ന് നിമിഷം നേരം കൊണ്ട് തള്ളി മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 7:18 തിരുവചനം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ദൈവത്തിൻ്റെ ഒരു മനോഹരമായ ഒരു മനോഭാവത്തെ നമ്മൾ കാണുകയാണ്. അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങേപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങേപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? വീണ്ടും ആ വചനം പൂർത്തീകരിക്കുന്ന എങ്ങനെയാണ്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ചു പുലർത്തുന്നില്ല,
പ്രവാചകൻ പറയുകയാണ്, അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ച് പുലർത്തുന്നില്ല, എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുക. ദൈവസ്നേഹത്തെപ്പറ്റി ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വ്യത്യസ്തമായൊരു വീക്ഷണമാണ്. അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. വീണ്ടും ആ വചനം പൂർത്തീകരിക്കുമ്പോൾ ഇങ്ങനെയാണ്, 19:18-19 ഏഴാം അധ്യായം മിക്കാ 7:18-19 വചനം അവിടെ നമ്മൾ കാണുന്നതാണ്. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും എന്ന് പറയുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ ദൈവത്തിനെതിരായാലും മനുഷ്യനെതിരായാലും ചെയ്തു പോയത് കർത്താവ് തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിയും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും ദൈവത്തിൻ്റെ മനസ്സിൽ അത് വെക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇനി നമ്മളിലേക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി നമ്മളെ വേദനിപ്പിച്ചു, ഒരു വാക്ക് പറഞ്ഞു, ആ വാക്ക് തെറ്റിച്ചു, അല്ലെങ്കിൽ മനസ്സിൽ മായാത്ത എന്തെങ്കിലും മുറിവ് നൽകിയ വ്യക്തി, കാലങ്ങൾക്ക് ശേഷം നമ്മൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുകയാണ്. ആ വ്യക്തിയെ അകലെ വെച്ച് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ സംഭവം ഇരച്ചു കയറി വരാൻ തുടങ്ങും. ഈ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങും. ഒന്നുകിൽ നമ്മൾ വീണ്ടും അവൻ ഉള്ളുകൊണ്ട് ശപിക്കും, അല്ലെങ്കിൽ നമ്മൾ മാറി നടക്കും, അല്ലെങ്കിൽ അവൻ മുഖത്തേക്ക് പോലും നോക്കാൻ നമുക്ക് പറ്റില്ല. എന്നാൽ വചനം പഠിപ്പിക്കുകയാണ്, കർത്താവ് അത് ഹൃദയത്തിൽ നിന്ന് തൂത്തെറിയുന്നു, കടലിൻ്റെ അഗാധങ്ങളിലേക്ക് അത് തൂത്തെറിയുകയാണ്, ചവിട്ടി മെതിക്കുകയാണ് ആ പാപങ്ങളെ. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ സ്നേഹവും ദൈവസ്നേഹവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം. നമ്മളൊരു നിമിഷം മറ്റൊരു ചിന്തയിലേക്ക് കടന്നു പോവുകയാണ്. ആ ചിന്ത ഇതാണ്, വിശുദ്ധ വചനത്തിൽ ലൂക്കാസ് സുവിശേഷത്തിൽ നമുക്ക് ഏറ്റവും നമ്മൾ പറയപ്പെടുന്ന ഒരു അധ്യായമാണ് 15-ാം അധ്യായം. അവിടെയാണ് നമ്മുടെ ദൂർത്തുപുത്രൻ്റെ ഉപമ കിടപ്പുള്ളത്. ദൈവസ്നേഹത്തെ ഇതുപോലെ തുറന്നു കാണിക്കാൻ പറ്റിയൊരു വചനഭാഗം വേറെ ഇല്ല. അത്രമാത്രം മനോഹരമായിട്ടാണ് ആ ഉപമ അവിടെ അവതരിപ്പിക്കുന്നത്. അവിടെ പറയുന്ന കാര്യം ഇതാണ്, ഈ ദൂർത്തുപുത്രൻ്റെ കഥ എല്ലാവർക്കും പറയുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് എടുക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഒരു മറ്റൊരു മുഖം നമ്മൾ കാണുകയാണ്. അവിടെ ഇതാണ് കാണുന്നത്, ദൂർത്തുപുത്രൻ ഓഹരി വാങ്ങി പോകുന്നു. അവസാനം അവൻ എല്ലാ വഴികളും അടയുന്ന സമയം, അവൻ്റെ കൈവശമുള്ളതെല്ലാം തീരുന്ന സമയം, ഒരു ധനികൻ്റെ വീട്ടിൽ അഭയം തേടുന്നു. അവിടുന്ന് പന്നികളെ മേയ്ക്കാനുള്ളൊരു തൊഴിൽ അവന് ലഭിക്കുന്നു. പന്നികളെ മേയ്ക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അവൻ്റെ മനസ്സ് കിടക്കുന്നത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ളൊരു പോംവഴിക്ക് വേണ്ടിയാണ്. തൊഴിലിനോടല്ല അവന് മമത, എന്നാൽ അവിടെ പന്നിക്ക് കൊടുത്തിരുന്ന തവിടിലാണ് അവൻ്റെ ഹൃദയം മുഴുവൻ ഉടക്കിക്കിടപ്പും. പ്രിയമുള്ളവരെ, പന്നിക്ക് കൊടുത്തിരുന്ന തവിടിനെക്കുറിച്ചാണ് അവൻ്റെ ഹൃദയം മുഴുവനും ദാഹിച്ചത്. എന്നാൽ വചനം പഠിപ്പിക്കുകയാണ്, അതും വേണ്ടത്ര അവന് ലഭിച്ചില്ല. അവിടെ പറയുകയാണ്, അവൻ ആരും കൊടുത്തില്ല എന്നാണ് പറയുന്നത്. നോക്കിക്കേ, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ് അവന് ലഭിക്കേണ്ടതായ തവിടിൽ ദൈവം കൈവച്ചു എന്നുള്ളത്. അവൻ്റെ വിശപ്പടക്കാൻ വേണ്ടി അവൻ ആഗ്രഹിച്ച തവിടിൽ ദൈവം കൈവച്ചു. അതിൻ്റെ പിന്നിൽ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ദൈവത്തിനൊരു കരുണയില്ലാത്തവനായിട്ട് നമുക്ക് തോന്നാം, എന്നാൽ ഈ തവിടിൽ കൈവച്ചതിൻ്റെ പിന്നിൽ ഇത്രയേ ഉള്ളൂ, അവന് വിശപ്പ് മാറുന്ന രീതിയിൽ തവിട് കിട്ടിയിരുന്നെങ്കിൽ അവൻ അവിടെ തന്നെ കൂടും. ഒരിക്കലും അവൻ തിരിച്ച് അപ്പനെ ഓർക്കില്ല, അപ്പൻ്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കില്ല. ഈ തവിട് കിട്ടാതെ വന്നപ്പോൾ അവൻ വിശപ്പിൻ്റെ രുചി അറിഞ്ഞു, അപ്പനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പൻ്റെ ഭവനത്തിൽ നിരവധി പേരിതാ തിന്ന് ഭക്ഷിച്ച് സുഖസുന്ദരമായിട്ട് ആ വീട്ടിലെ തൊഴിലാളികൾ, ജോലിക്കാർ, ജീവനക്കാർ എല്ലാവരും സന്തോഷിച്ച് ജീവിക്കുമ്പോൾ സ്വന്തം മകനായ ഞാൻ ഇവിടെ ഈ പന്നിക്കുഴിയിൽ. ഈ ഒരു ചിന്ത അവൻ്റെ ഹൃദയത്തിലേക്ക് വരുത്തിയ ദൈവത്തിൻ്റെ മനോഹരമായ സ്നേഹത്തിൻ്റെ ഇടപെടലാണ് തവിടിൽ ദൈവം കൈവച്ചത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, നമ്മുടെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടതുപോലെയല്ല, മിക്കാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവം കാരുണ്യം കാണിച്ച് ആനന്ദിക്കുന്നത് പോലെയല്ല, ലൂക്കാസ് വിശേഷം 15 ദൂർത്തുപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നത് അവന് ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യം, അല്ലെങ്കിൽ അവൻ ലഭിക്കേണ്ടതായ വിശപ്പടക്കാനുള്ള മാർഗത്തിൻ്റെ മേൽ കൈവച്ച് ഒരു സ്നേഹശൂന്യമായ ഒരു പ്രവർത്തനം നടത്തുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. എന്നാൽ അതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് പോകുമ്പോഴാണ് അതും ദൈവസ്നേഹമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇന്ന്
നമ്മുടെ നാട്ടിൽ ഇതുപോലെ ദൈവം ചിലരുടെ ജീവിതത്തിലൊക്കെ കൈവച്ചിട്ടുണ്ട്. അത് ബിസിനസ്സിൻ്റെ മേഖലയിലായിരിക്കാം. കാരണം അവൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ദൈവത്തിന് തോന്നി. ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പോലും പങ്കെടുക്കാനാവാതെ അവൻ ബിസിനസ് ചെയ്യുന്നു, അവൻ കൃഷി മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ഇങ്ങനെ ദൈവത്തെ മറന്നുകൊണ്ട് ഈ ലോകത്തെ സമ്പാദിച്ചു കൂട്ടാൻ, ഈ ലോകത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ പുറകെ പോകുന്ന തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ സ്നേഹത്തോടെ കൈവച്ചിട്ടുണ്ട്. എന്നാൽ അത് സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നെങ്കിൽ നമുക്കത് സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് തോന്നണമെന്നില്ല. നമ്മൾ ദൈവത്തെ ശപിക്കുവാനും തള്ളിപ്പറയുവാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനൊക്കെ അത് കാരണമായിട്ടുണ്ട്. പക്ഷേ ആ അകന്നു പോകൽ വീണ്ടും വീണ്ടും നമ്മളെ ദൈവം നമ്മളെ തിരിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്ന അനുഭവമാണ് നമ്മൾ ഒത്തിരി പേരുടെ അനുഭവത്തിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇവിടെ ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരടയാളം നമ്മൾ കാണുകയാണ്. ഒരപ്പനും മകനുമാണ്. അപ്പൻ മകനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു, അവനെ നന്നായി പഠിപ്പിച്ചു, അവൻ വളർന്നു, അവനൊരു ജോലി അന്വേഷിച്ച് കണ്ടെത്തി, ഈ അപ്പനെയും കുടുംബത്തെയും ശുശ്രൂഷിക്കും നോക്കുമെന്ന് അപ്പൻ ഒത്തിരി ആഗ്രഹിച്ചു. അവൻ വളർന്നു, അവൻ ജോലി അന്വേഷിക്കുന്നില്ല, അപ്പൻ്റെ വരുമാനത്തിൽ അങ്ങനെ അവൻ ജീവിക്കുകയാണ്. ഏത് കാര്യത്തിനും അപ്പനിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം. കൊടുത്ത് 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 അവസാനം അപ്പനും മടുത്തു. അപ്പം അപ്പം വിചാരിച്ചു അവനൊരു പെണ്ണ് കെട്ടിച്ചാൽ അവൻ ആ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒത്തിരി മാറ്റം വരുമെന്ന് വിചാരിച്ച് ഒരു കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിഞ്ഞു അവന് ഒരു അവൻ്റെ ഭാര്യ ഗർഭിണിയായി. 8-9 മാസത്തിലേക്ക് അടുത്തിട്ടും അവന് വേറെ ഒരു ചിന്തയില്ല. അധ്വാനിച്ച് കുടുംബത്തിലേക്ക് വല്ലതും കൊണ്ടുവരണം, ഈ പ്രസവത്തിൻ്റെ ആവശ്യമായ വഴികൾ കണ്ടെത്തണം എന്നൊന്നും ചിന്തിക്കാതെ അവൻ അവൻ്റേതായ ഒരു ലോകത്ത് മാത്രം ജീവിക്കുന്നു. ഏത് കാര്യത്തിനും അപ്പൻ്റെ നേരെ കൈ നീട്ടുന്നൊരവസ്ഥ. എന്നാൽ ഒരു ദിവസം അപ്പനെല്ലാം സഹി കെട്ടിട്ട് അവനോട് പറഞ്ഞു, നീ ഈ വീട് വിട്ടു പോകണം, നീയും നിൻ്റെ ഭാര്യയും നീ എവിടെ വേണമെങ്കിലും പോയി താമസിച്ചു, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇത്രയും കാലം നിന്നെ ഞാൻ നോക്കി, ഇനി ഇതാ ഈ പ്രസവത്തിൻ്റെ ഈ സമയം വന്നിരിക്കുന്ന സമയത്ത് ഇനി ഇതും കൂടി നോക്കാൻ എന്നെ കിട്ടില്ല എന്ന രീതിയിൽ ആ മകനെ വീട്ടിൽ നിന്ന് രാത്രി ഇറക്കി ഓടിക്കുകയാണ്. മകൻ്റെ ഹൃദയത്തിൽ അത് വലിയ വേദനയായി. എന്തായാലും അവനൊരു വലിയ പ്രതിജ്ഞയോടുകൂടി തന്നെ വീട് വിട്ടിറങ്ങി, ഒരു വാടക വീട് കണ്ടെത്തി, അവൻ താമസം ആരംഭിച്ചു. അവൻ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോയി. അവൻ കാലത്തിൻ്റെ തികവിൽ ഒരു അധ്യാപകനായിട്ട് അവസാനമാണ് ജോലി ലഭിക്കുക. അവന് വലിയ വീടുണ്ടാക്കി, വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി, കാറ് വാങ്ങി, എല്ലാ രീതിയിലും അവൻ നല്ലൊരു ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തി. ഈ ഓരോ വളർച്ചയുടെ പുറകിലും ഈ അപ്പനോടുള്ള നീരസം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. അപ്പനോട് അവൻ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ജീവിതത്തിൻ്റെ ഏതോ ഒരു മേഖലയിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ശൂന്യത വന്നപ്പോൾ അവനും ദൈവവചനം കേൾക്കാൻ വേണ്ടി ഒരു ധ്യാന സെൻ്ററിലേക്ക് കടന്നു ചെന്നു. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആ ദിവസങ്ങളിൽ കൗൺസിലിങ്ങിൻ്റെ സമയം വന്നപ്പോൾ അവൻ കൗൺസിലറുടെ അടുത്ത് അവൻ പോയി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചപ്പോൾ കൗൺസിലർ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ്: അപ്പനുമായിട്ട് ഒരു വലിയ വെറുപ്പ് എൻ്റെ ഹൃദയത്തിലുണ്ട്. കാര്യം തുറന്നു ചോദിച്ചപ്പോൾ കഴിഞ്ഞ സംഭവങ്ങൾ മുഴുവനും അവൻ പറഞ്ഞു. എൻ്റെ അപ്പൻ കണ്ണിച്ചോറില്ലാത്തവനാണ്, ക്രൂരനാണ്, അല്ലെങ്കിൽ എന്നെ ആ രാത്രിയിൽ അതുപോലെ ഇറക്കി വിടൂ, എൻ്റെ നിറവയറുമായിട്ട് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പനോടുള്ള മുഴുവൻ വെറുപ്പും പങ്കുവെക്കുക. ഏറെ നേരം കഴിഞ്ഞപ്പോൾ ഈ കൗൺസിലർ ഹൃദയശാന്തതയോടുകൂടി ഒരു ചോദ്യം ചോദിച്ചു: നീ അന്ന് നിന്നെ ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ഈ ജോലി നിനക്ക് കിട്ടൂ? ഇതുപോലൊരു വീടും സൗകര്യം നിനക്കുണ്ടാകാൻ പറ്റൂ? ഈ ഭൗതികമായ ഈ നേട്ടങ്ങൾ നിനക്ക് ലഭിക്കുമോ എന്ന് ഒത്തിരി കാര്യങ്ങൾ അവൻ്റെ എടുത്ത് ചോദിച്ചതോടുകൂടി ഇവൻ വളരെയധികം ഇവൻ്റെ ഹൃദയത്തിൽ മാറ്റം വന്നു. ഇവൻ ഓർത്തു, ശരിയാണ്, എൻ്റെ അപ്പൻ അന്ന് ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു തലത്തിലേക്ക് എനിക്ക് ഉയരാൻ പറ്റില്ല. ഹൃദയത്തിൽ അപ്പനോടുള്ള നീരസം വിട്ടുമാറുന്നു എന്ന് മാത്രമല്ല ക്ഷമിക്കാനുള്ള വലിയൊരു മനക്കരുത്തം നേടുകയാണ്. അവിടെയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹത്തെ അവൻ തിരിച്ചറിഞ്ഞത്. എൻ്റെ അപ്പം സ്നേഹമാണ്, ബാഹ്യമായിട്ട് അവൻ നോക്കിയപ്പോൾ അപ്പൻ ക്രൂരനായി തോന്നി, പക്ഷേ ഇതുപോലെ ഒരു അവഗണന, ഇതുപോലൊരു തള്ളിമാറ്റൽ നമുക്കറിയാം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ നോക്കിയാൽ നമുക്കറിയാം, തള്ളക്കോഴി ഒരു നിശ്ചിത സമയം കഴിയുന്നത് വരെ ഇങ്ങനെ കൊത്തിപ്പുറക്കി മക്കൾക്ക് ഇട്ടുകൊടുക്കും. അത് കഴിഞ്ഞാൽ കൊത്തി ആട്ടുന്നൊരു സമയമുണ്ട്.
കാരണം അവർ സ്വയം പ്രാപ്തി അവർ നേടി എത്തണം. ഇത് പ്രകൃതി നിയമമാണ്. അപ്പം അങ്ങനെ ഒരു നിയമം ഈ പക്ഷി ജീവജാലങ്ങളിൽ മുഴുവനുണ്ട്. അതുകൊണ്ടാണ് സ്വയം പ്രാപ്തിക്ക് വേണ്ടിയാണ് പലപ്പോഴും ഇതുപോലൊരു അനുഭവം ദൈവം ഒത്തിരി പേരുടെ ജീവിതത്തിൽ അനുവദിച്ച് കാണാം. എന്നാൽ അവിടെയൊക്കെ നമ്മളെ ഹൃദയത്തിൽ ഈ ചെയ്തവരോട് നമുക്ക് നീരസമാകാം. അത് അപ്പനോടാകാം, അമ്മയോടാകാം, ഒരുപക്ഷെ മേലധികാരിയോടാകാം. ആ ശാസ്ത്രം നമുക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. ഈ അടുത്ത കാലത്ത് കേട്ട ഒരു സംഭവമാണ്, ഒരു വ്യക്തി വിദേശത്തേക്ക് ജോലിക്ക് പോയി. അറിയാവുന്നൊരു വ്യക്തി തന്നെ വിദേശത്ത് ജോലിക്ക് പോയി. അദ്ദേഹം ഒരു ജ്വല്ലറിയിലാണ് ജോലി. അവിടെ ചെറിയ ഒരു പണി, അതായത് ഈ സ്വർണം ഒറിജിനലാണോ ഡ്യൂപ്ലിക്കറ്റാണോ ഇത് നോക്കി പരിശോധിക്കുക, ഇത് മാത്രമേ അവൻ്റെ ജോലിയുള്ളൂ. പിന്നെ രാവിലെ വരുമ്പോൾ ആ ജ്വല്ലറിയുടെ ഗ്ലാസ് ഒന്ന് തുടയ്ക്കണം. ഇത്രേ പണി അവനുള്ളൂ, 60,000 രൂപ ശമ്പളം. എന്നാൽ ഒരു ദിവസം അവിടുത്തെ മേലധികാരി ഒന്ന് പറയുകയാണ്, ഈ നിലത്തുള്ള കുറച്ച് ചെളിയായ ഭാഗം ഒന്ന് തുടയ്ക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് ഇവന് ഹൃദയത്തിൽ അംഗീകരിക്കാൻ പറ്റിയില്ല. ഇവൻ എന്തോ കൊച്ചാക്കിയതുപോലെ അവന് തോന്നി. അവന് ആ ജോലി ആ ഒറ്റ കാരണത്താൽ ഉപേക്ഷിക്കുക, അതിനെന്നെ കിട്ടില്ല എന്നുള്ള രീതിയിൽ ആ സ്ഥാപനം വിട്ടിറങ്ങിപ്പോരുക. പ്രിയമുള്ളവരെ, 60,000 രൂപ ശമ്പളം മേടിക്കുന്ന ആ വ്യക്തി ആ ഒരൊറ്റ നിമിഷത്തെ അംഗീകരിക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോന്നപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് വരുമാനമാർഗമില്ലാതെ അലയുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ആ വ്യക്തി പറയുന്നു, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അന്ന് ഇറങ്ങിയത്. അന്ന് അവിടെ അതിന് അംഗീകരിക്കുകയും ആ ചെറിയ ജോലി ആ പറയുന്ന അനുസരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്നെനിക്ക് മാന്യമായിട്ട് എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇതുപോലെ ചില എടുത്തുചാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഭവിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ എടുത്തുചാട്ടങ്ങളൊക്കെ നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുന്നവരായി മാറുന്നു. ഇവിടെയൊക്കെയാണ് ദൈവസ്നേഹത്തെ ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. പ്രിയമുള്ളവരെ, ആഴമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ, എല്ലാ പരാജയത്തിൻ്റെ പുറകിൽ ഒരു കരമുണ്ട്. നിന്നെ എനിക്ക് വേണം, ഇതാണ് ദൈവത്തിൻ്റെ ആ കരത്തിൻ്റെ പ്രത്യേകത. നീ എന്നെ വിട്ടു പോകരുത്. അതുകൊണ്ടാണ് തവിടിൽ കൈവച്ചിട്ടില്ലെങ്കിൽ ധൂർത്തുപുത്രൻ ഒരിക്കലും അപ്പനെ തേടി വരികയില്ല. ആ തവിടിൽ കൈവച്ചതിൻ്റെ ആ കുറവ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴാണ്, അതുപോലും കിട്ടാതെ വന്നപ്പോഴാണ് അപ്പനെ ഓർക്കുവാനും തിരിച്ചു ചെല്ലാനുമുള്ള ഒരു മനസ്സ് അവനുണ്ടായതും. ആ അപ്പൻ അവനെ നോക്കിയിരിക്കുന്നു. അവൻ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് ഓടിച്ചെന്നുകൊണ്ട് അവനെ വാരിപ്പുണരുകയും അവൻ ആലിംഗനം ചെയ്യുകയും സ്വന്തം ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും മോതിരമണിയിക്കുകയും അവന് പുതുവസ്ത്രങ്ങൾ നൽകി അവനെ മകൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന ഒരപ്പനെ നമ്മൾ കാണുകയാണ്. ആ അപ്പൻ തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം. അനുദപിച്ച് തിരിച്ചു വരുന്നവനെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമാണ്. പക്ഷെ അനുദപിക്കാൻ വേണ്ടി മാത്രമാണ് നിന്റെ ബിസിനസ്സിൽ ഒരുപക്ഷെ ദൈവം കൈവച്ചിട്ടുണ്ടാകാം. നിന്റെ വരുമാനമാർഗത്തിൽ, നിന്റെ കൃഷിയിടങ്ങളിൽ, കാരണം നീ അതിനെ ചുറ്റിപ്പറ്റി മാത്രം ജീവിക്കേണ്ടവനല്ല, നീ ദൈവത്തിൻ്റെ കാര്യത്തിൽ കൂടി ശ്രദ്ധാലുവാകേണ്ടതാണ്. ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ഒരു ലേഖനത്തിൽ ഇങ്ങനെ വായിച്ചതാണ്. ഒരു കൊച്ചുകുട്ടി രാത്രിയിൽ അമ്മയോട് ചോദിക്കുന്ന ചോദ്യമാണ്, അമ്മേ ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോവും. അമ്മ മോളോട് പറയുകയാണ്, തീർച്ചയായിട്ടും മോള് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോവും. എന്നാൽ അമ്മ മരിച്ചാൽ സ്വർഗത്തിൽ പോവും. അമ്മയും പറഞ്ഞു, ഞാനും ദൈവത്തിൻ്റെ മോളാണ്, സ്വർഗത്തിൽ പോവും തീർച്ചയായിട്ടും. എന്നാൽ അപ്പൻ മരിച്ചാലോ എന്ന് ചോദിച്ചിട്ട് ഈ കൊച്ചൊന്ന് നിർത്തി. എന്നിട്ട് അവൾ പറഞ്ഞു, ഇല്ല, അപ്പന് അന്നും കട തുറക്കേണ്ടി വരും, സ്വർഗത്തിൽ പോകാനുള്ള സമയം ഉണ്ടാവില്ല. ഈ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഈ കൊച്ച് ആകെ അപ്പനിൽ നിന്ന് കേട്ട ഒരു കാര്യം ഇതാണ്, പള്ളിയിലേക്ക് ക്ഷണിച്ചാൽ മോളോട് അപ്പം പറയും, മോളെ ഇന്നും കട തുറക്കണം, ഇന്ന് കുർബാനയ്ക്ക് പോരാൻ പറ്റില്ല. അങ്ങനെ മോളുടെ കൂടെ ഒരിക്കലും നടക്കാനാവാതെ ഒന്നിനും സമയം കിട്ടാത്ത ഒരപ്പൻ. അതുകൊണ്ട് ഈ അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് മോള് ചിന്തിക്കുകയാണ്, സ്വർഗത്തിൽ പോകാൻ പോലും അപ്പന് സമയം കിട്ടില്ല. അങ്ങനെ ആ അപ്പനെക്കുറിച്ചുള്ള ഒരു ചിത്രം ആ കൊച്ചിൻ്റെ കുഞ്ഞു നാളിലെ അപ്പൻ എന്താണെന്ന് അവൾ പഠിക്കുകയാണ്. ഒന്നിനും സമയം കിട്ടാത്തൊരപ്പൻ. അപ്പം ദൈവിക കാര്യങ്ങൾക്ക് നമ്മൾ സമയം കിട്ടാതെ നമ്മൾ ഓടുമ്പോൾ പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകളിൽ കൈവച്ചെന്നിരിക്കും. അതൊരിക്കലും ദൈവ സ്നേഹമല്ലാത്തത് കൊണ്ടല്ല പ്രിയമുള്ളവരെ, ദൈവ സ്നേഹമായതുകൊണ്ടാണ് കൈവയ്ക്കാൻ കാരണം. നമുക്ക് ആ ദൈവത്തെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു മുഖം മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ.
വിശാലമായി കിടക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ ഒരു സൈഡ് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ലോകത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി, മാല പൊട്ടിച്ചോടുന്ന വ്യക്തി, കൊലപാതകം ചെയ്യുന്ന വ്യക്തി, പിഞ്ചോമനകളെ പീഡിപ്പിക്കുന്ന വ്യക്തി, ഈ വ്യക്തികളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ, ദൈവം അവരെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അവരെ ശിക്ഷിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മളൊക്കെ മനസ്സിലൂടെ പലപ്പോഴും കടന്നു പോകാം. എന്നാൽ എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 33:11 തിരുവചനത്തിൽ അവിടുന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. അവൻ മരിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഒരു പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ചെന്നിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം അതാണ്, ഒരുവനും നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ അനുതപിച്ച് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം സ്നേഹമാണെന്ന് സകലരും പഠിപ്പിക്കാൻ കാരണം. ആ സ്നേഹത്തെ നമുക്ക് അംഗീകരിക്കാം, സ്വീകരിക്കാം, നമ്മുടെ ജീവിതത്തിലെ ഓരോ പരാജയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കാരണം അതെനിക്ക് എൻ്റെ ദൈവത്തിലേക്ക് നടന്നു വരാനുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു. ആ നല്ല ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനധാര